എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡോക്ടർ റോബിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല, വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ അരിയണ്ണനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായത് കണ്ടത്. അപ്പോൾ ആ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും ഒരു പക്ഷം ചേർന്നിട്ടായിരിക്കില്ല ഈ വീഡിയോ പറയുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ ഈ വീഡിയോ കാണരുത്. എനിക്ക് തോന്നിയ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡോക്ടർ റോബിനെ ഒരു പോസ്റ്റ് അന്ന് ഇട്ടിരുന്നു, അതിനെപ്പറ്റിയായിരുന്നു ആ വിഷയം ആരംഭിക്കുന്നത്. അതായത് എനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ, കണ്ടന്റ് കാര്യങ്ങളൊക്കെ സൈബർ ആക്രമണത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു പോലീസ് സംരക്ഷണത്തിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് പോലീസ് എന്നുള്ളൊരു കോഷൻ തരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഇത് കണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയും എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും റോബി നല്ല തിരക്കിലാണ്. നമുക്കറിയാം ബിഗ് ബോസ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ പല ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു റോബി. ആ സമയത്താണ് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമയമില്ലാത്തതുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് റോബിന് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഈ സമയത്ത് സീക്രട്ട് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ടാവും. യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്ന എല്ലാവർക്കും സംശയമുണ്ടാവും, കാരണം ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. കാര്യമാകെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെല്ലാവരും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്, ആ രീതിയിലൊരു കാര്യം. അങ്ങനെ കണ്ടന്റ് ഇടുന്നവർ, റോബിൻ്റെ കണ്ടന്റ് ഇടുന്നവർ, അപ്പോൾ അതെന്താണ് വിഷയം? സാധാരണ നിലയ്ക്ക് മറ്റുള്ളവരാണ്, ദിൽഷയൊക്കെ ആണെങ്കിൽ അവരെ കുറേ തരത്തിൽ മോശമാക്കുന്ന പോസ്റ്റുകളും വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ റോബിനെ സംബന്ധിച്ച് എന്താണ് ഉണ്ടായതെന്ന് ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിച്ചുകൊണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും, കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ സത്യത്തിൽ റോബിൻ അതൊരു കാര്യം പറഞ്ഞു തന്നില്ല എന്താണ് വിഷയം എന്നുള്ളത്. പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് പലരും പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഒരു സെലിബ്രിറ്റി ആയി നിൽക്കുന്ന സമയത്ത്, ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിരവധി ഫേക്ക് കാര്യങ്ങൾ ആ സംഭവത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആ പേരുപയോഗിച്ച് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റോബിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കുന്നവർക്ക് പോലും കാശ് തട്ടാനായിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ പെടാൻ പോകുന്ന ആരാണ്? റോബിനാണ്. അതായത് റോബിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള സംഭവമാണത്. അതുകൊണ്ട് തന്നെയാണ് റോബിൻ പറഞ്ഞത് എന്നെ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, അതായത് എന്താണ് സംഭവമെന്ന് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. ഇത് പ്രകോപനത്തിന് കാരണമാവുകയും റോബിനായി അതുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ തുറന്നു പറയുകയും ഒരു വലിയൊരു വിഷയം വരാൻ സാധ്യതയാവുകയൊക്കെ ചെയ്തു. എന്തായാലും അതുമൂലം നമ്മുടെ അരിയണ്ണനെ കുറച്ചുകൂടി കണ്ടന്റുകൾ ലഭിച്ചു, അതിടുന്ന യൂട്യൂബേഴ്സിനും നല്ലൊരു കണ്ടന്റായിട്ട് അത് മാറി. അല്ലാതെ അതിന് മുകളിലേക്ക് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാരിറ്റി രണ്ടുപേർക്കും നല്ലൊരു ക്ലാരിറ്റി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീക്രട്ട് ഏജന്റ് ഇപ്പോൾ അത് മനസ്സിലാക്കിയെന്നും എന്താണ് വിഷയം എന്നുള്ളതിന് റിപ്ലൈ കൃത്യമായിട്ട് റോബിൻ നേരിട്ട് കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി റോബിനുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സീക്രട്ട് ഏജന്റിന് പറയുന്ന ഒരു വ്യക്തി, അതിൻ്റെ ഉള്ളിൽ ആദികൃഷ്ണ എന്ന് തോന്നുന്നു പേര്, ആൾ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഒരു തമ്മനെയില്, അതായത് ഒരു പിക്ചർ ഇട്ടിട്ടാണ് ആൾക്കാരെങ്ങനെ വിളിച്ചു വരുത്താറ്. ഇന്നതാണ് വിഷയമെന്ന് കാണിച്ചുകൊണ്ട് ഒരു പിക്ചർ, ആ ഫോട്ടോ, അത് വെച്ചിട്ടാണ് സാധാരണ ക്ലിക്ക് ബൈറ്റ് വാങ്ങി ആൾക്കാരെ കൂടുതൽ ആ വീഡിയോയിലേക്ക് എത്തിക്കുന്നത്. ഏതൊരു യൂട്യൂബുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ചോദിക്കുന്ന വീഡിയോകളിലൊക്കെ പറയുക നല്ല തമ്മനെയിൽ ഇടണം, നല്ല ഹെഡിങ് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് സീക്രട്ട് ഏജന്റ്. എന്നിട്ട് അദ്ദേഹത്തിന് നല്ല അത്യാവശ്യം റീച്ചും കാര്യങ്ങളുണ്ട്. ഏകദേശം 400,000 അധികം സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ ആൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാധിച്ചു. അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. പക്ഷേ ആൾ ഒരു ചാടിക്കേറി ഒരു അഭിപ്രായം പറഞ്ഞു പോയി ഈ കാര്യത്തിൽ എന്നതുകൊണ്ട് തന്നെ ഈ റോബിൻ എന്ന് പറയുന്ന ആൾക്ക് നിരവധി ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കത് പ്രകോപനമായി മാറുകയും അങ്ങനെ ഉണ്ടായ ഒരു ചെറിയ വിഷയമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കും എന്ന് വിചാരിക്കും. കാരണം റോബിനെ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് നല്ല റീച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ തീർന്നു എന്ന് നമുക്ക് പറയാം. ഇനിയൊരു വിഷയം ഉണ്ടാവില്ലെന്നും വലിയ പ്രശ്നങ്ങളൊന്നും ആവില്ലെന്നും ഒക്കെ നമുക്ക് വിചാരിക്കാം.
സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന നല്ലൊരു വിഷയം അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഡോക്ടർ റോബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ ജനപ്രിയത നേടി ഒരു വലിയ ഒരു മുകളിലെത്തി എന്ന് പറയാം നമുക്ക്. ആ രീതിയിൽ ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രണ്ടുപേരുടേതായ രീതിയിൽ മുന്നോട്ട് പോയി വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരു പ്രശ്നത്തിലേക്ക് അത് എത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും ഇനി അതുമായി ബന്ധിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. അതവിടെ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.